അപ്പോൾ ജസ്റ്റ് ഓൺലൈൻ കനറ ബാങ്ക് ലോഗിൻ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ബാങ്കിങ് കിട്ടും. അവിടെ നമ്മളെ മെയിൽ അടിക്കുന്നു, ഫോർഗോട്ട് പാസ്വേഡ് അടിക്കുന്നു, ഫോർഗോട്ടിൻ്റെ മെയിൽ ഇവിടെ വരുന്നു. അങ്ങനെ മെയിൽ കയറുന്നു, എൻ്റെ അക്കൗണ്ടിൽ എല്ലാ പൈസ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഞാൻ എടുത്തത് വെറും 3-4 സെക്കൻഡാണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. ആ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതായത് 10,000 ഫോളോവർ, എത്ര ഫോളോവർ കിട്ടും? 50 ഫ്രീ ഫോളോവർ കിട്ടും. അപ്പോൾ എന്തായാലും ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് യൂസർ നെയിം കൊടുക്കുക, ഫർഹാൻ ബിൻ ഫസിൽ. അതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി 123. ഒലക്കയുടെ മൂഡ് 123 എന്ന് ഞാൻ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. ഗെറ്റ് ഫോളോവർ, ഫോളോവർ കിട്ടണം. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാൻ പോവാണ്. ഇതെൻ്റെ കാലി ലിനക്സിൻ്റെ വിൻഡോ ആണ്. ഇവിടെ നോക്കിയ യൂസർ നെയിം ഫർഹാൻ ബിൻ ഫസിൽ, പാസ്വേഡ് ഒലക്കയുടെ മൂഡ് 123. ഇങ്ങനെയുണ്ട് യൂസർ നെയിം പാസ്വേഡ് അവിടെ കിട്ടി ബാക്ക്ഗ്രൗണ്ടിൽ. ഇങ്ങനെയാണ് ഒരു ഹാക്കർ സിമ്പിളായിട്ട് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡിസ്കവറി ടി വി. ആൻഡ് ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസിൽ ഹിയർ. എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു എൻ്റർടൈൻമെൻറ്റോ അൺബോക്സിങ്ങോ റിവ്യൂ വീഡിയോ അല്ല ഇത്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. ഈ വീഡിയോ കൊണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സോ ലൈക്കോ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളെ ഇൻഫോർമേറ്റീവ് ആക്കുക, അല്ലെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് ജീവിതത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ എന്ന് 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ അത്രയും യൂസ്ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഇന്നേ വരെ കഴിഞ്ഞ 2.5 വർഷമായി ചെയ്യാത്ത ഏറ്റവും ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് സ്ട്രൈക്ക് വരോ, എടുത്ത് കളയോ, ഡിലീറ്റ് ആയി പോകാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് എന്ത് സംഭവിക്കും. എന്നാലും ഞാൻ റിസ്ക് എടുക്കുകയാണ്. കാരണം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നേ പറ്റൂ. അതായത് ഹാക്കേഴ്സിൻ്റെ പിറകു വശം, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് ഹാക്കേഴ്സ്. ഇവർ എന്തിനാണ് നമ്മളെ ചാനൽ ഹാക്ക് ചെയ്യുന്നത്? ഇന്നലെ അഷ്കർ ടക്കീൻ്റെ ചാനലിൽ ഹാക്ക് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു, സ്റ്റാറ്റസ് കണ്ടു, മൂപ്പരുടെ കരച്ചിൽ വരെ കണ്ടു വീഡിയോയിൽ. എത്ര വിഷമമുണ്ടാവും ഒരു 6.5 ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ തന്നെ 2.5 വർഷം എടുത്തു 1 ലക്ഷം സബ്സ്ക്രൈബർ ആയാൻ. ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ചാനലിൽ പോകുകയാണെങ്കിൽ എനിക്കുണ്ടാവും ഇതേ വിഷമം. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഹാക്കാകപ്പെടുന്നു, എങ്ങനെ ഹാക്കാകുന്നു, അതേപോലെ തന്നെ എങ്ങനെ ഹാക്കാകാതിരിക്കാൻ നമ്മൾക്ക് സൂക്ഷിക്കാം, യൂട്യൂബ് ഉള്ളവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും, മൊബൈലായാലും കമ്പ്യൂട്ടർ ആണെങ്കിലും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻഫോർമേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹാക്കേഴ്സ് നിങ്ങളെ അക്കൗണ്ട് എന്ത് എന്ത് ചെയ്യുന്നു, മറ്റൊന്ന് നിങ്ങൾക്ക് ഭാവിയിൽ ഹാക്കാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, മറ്റൊന്ന് ഹാക്കർമാർ എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്. അതായത് നമ്മളെ ചാനലിൽ ഒരാൾക്ക് കിട്ടിയിട്ട് അവർക്ക് ഒരു ഉദ്ദേശം കാണും, ആരാണ് ഈ ഹാക്കേഴ്സ്, ആ ഹാക്കേഴ്സുടെ ഏണിങ്സ് അല്ലെങ്കിൽ അവരുടെ വരുമാനം എന്താണ് അവർക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. അതുകൂടാതെ എക്സ്ട്രാ ഒരുപാട് ടിപ്സും അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഹാക്ക് ചെയ്യുന്നതടക്കം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുതരാൻ ഈ ഞാനാരാ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു എത്തിക്കൽ ഹാക്കിംഗ് സ്റ്റുഡൻ്റ് ആണ്, കോഴ്സ് കഴിഞ്ഞതാണ്, സർട്ടിഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്, വളരെ ലെങ്തി വീഡിയോ ആണ്. ഞാൻ ഏകദേശം 6-7 മാസം എടുത്ത് പഠിച്ചത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കൊള്ളിക്കുകയാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഒരു വീഡിയോ. എന്തായാലും ഒരിക്കലെങ്കിലും യൂസ്ഫുൾ ആകുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മളെ ഹരീഷ് ഏട്ടൻ, ടെക് ടോക്ക് ബൈ ഹരീഷ് എന്ന ചാനൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. അറിയില്ലെങ്കിൽ ഇറ്റ്സ് എ ടെക്നോളജി ബേസ്ഡ് കണ്ടന്റ്. മൂപ്പറുടെ ചാനൽ ഈ അടുത്ത് ഹാക്കായി, ഞാനായിരുന്നു രാത്രിക്ക് അത് റീകവർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അവരുടെ ചാനൽ ഹാക്കാനുള്ള റീസൺ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഒന്ന് ബലി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഹാക്കിംഗ് നടക്കുന്നില്ല, ഞാൻ എങ്ങനെയാണ് ഇവിടെ സെക്യൂറായി നിൽക്കുന്നത്, ഇത്രയും ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത്ര പച്ചക്ക് കാണിച്ചിട്ടു, വൈ ആം സ്റ്റിൽ അലൈവ്. അലൈവ് ഇൻ സെൻസ് ഇൻ്റർനെറ്റ് വേൾഡിൽ ഞാനിപ്പോൾ അവൈലബിൾ ആയത് എന്തുകൊണ്ട്, അതൊക്കെ ഈ ഒരു ലെവൽ സെക്യൂർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഹരീഷ് ഏട്ടൻ കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക, കാരണം ഞാൻ ഈ ഇൻഫോർമേഷനൊക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതിൻ്റെ പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഹരീഷ് ഏട്ടൻ ഒരു രാത്രി എന്നെ വിളിക്കുകയായിരുന്നു, ഒരു 10-11 മണിയായി കാണും. എന്നെ വിളിച്ചിട്ട് പറയാനോ, ഫറാനെ മൂപ്പർ ആകെ എന്താ പാനിക്കാണ്. ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കഷ്ടപ്പെട്ട് 1-2 വർഷം എടുത്ത് ഉണ്ടാക്കിയ ഒരു ചാനൽ പെട്ടെന്ന് ചാനലിൻ്റെ പേര് മാറിക്കാണുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആരും പാനിക്കാവും. അപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുക, ഫറാൻ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ മാറി, എന്തോ ലൈവൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്താ വേണ്ടിയെന്ന് ഒന്നും മൂപ്പർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ രാത്രി ഞാൻ എനി ഡെസ്കിൽ കണക്ട് ചെയ്ത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു എന്താ ചെയ്യേണ്ടത്. അത് ചെയ്തു, അതുപോലെ തന്നെ പെട്ടെന്ന് പാസ്വേഡ് മാറ്റി, ആ ലൈവ് കട്ട് ചെയ്ത് ഡിസേബിൾ ചെയ്ത് ആ ചാനൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്തതുകൊണ്ട് തിരിച്ച് കിട്ടി. ഇപ്പോൾ ചാനൽ പഴയ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് എനിക്ക് പറയാനുണ്ട്, പക്ഷേ എനിക്ക് ഈ വീഡിയോയിലെല്ലാം കൊള്ളിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ചാനൽ ഹാക്ക് അയക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സാമ്പിൾസ് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് അഷ്കർ ടെക്കിയുടെ
ഒരു സിറ്റുവേഷൻ ഇവിടെ എടുക്കാം. ഒരുപാട് ആൾക്കാർ റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്, അഷ്കർ ടെക്കിയുടെ ഹാക്കറെ കണ്ടെത്തി, അഷ്കർ ടെക്കിയുടെ ഹാക്കറെ ഇവനാണ്. അങ്ങനെ ചാൾസ് ഹാക്കിൻസ് എന്ന് പറഞ്ഞ ഒരാളെയാണ് എല്ലാവരും പറയുന്നത്, ഇവനാണ് ഹാക്കർ, ഇവനാണ് ഹാക്കർ. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് ചാൾസ് ഹാക്കിൻസൺ ആരാന്ന് നോക്കാം. ചാൾസ് ഹാക്കിൻസൺ, ഓക്കെ, ചാൾസ് ഹാക്കിൻസൺ. ആദ്യം ചാൾസ് ഹാക്കിൻസൺ ആരാന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യാം. അപ്പോൾ ചാൾസ് ഹാക്കിൻസൺ, ചാൾസ് ഹാക്കിൻസൺ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാർഡാനോ ആൻഡ് കോ ഫൗണ്ടർ ഇത്തീരിയം. അതായത് ഇത്തീരിയം എന്ന് പറഞ്ഞ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, ബിറ്റ്കോയിൻ ഒക്കെ പോലെ. ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് വേറെ ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇൻ സിമ്പിൾ പറയുകയാണെങ്കിൽ ഇത്തീരിയത്തിൻ്റെ കോ ഫൗണ്ടർ ആയിരുന്നു. ഇപ്പോൾ അഡ അല്ലെങ്കിൽ കാർഡാനോ എന്ന ഒരു ക്രിപ്റ്റോ കറൻസി കോയിനുടെ ഫൗണ്ടറാണ് ആര്, ചാൾസ് ഹാക്കിൻസൺ. ബില്ല്യനെയറാണ്, അത്രയും പൈസക്കാരനാണ്. അവനക്ക് എന്തിനാണ് മലയാളികളുടെ ചാനൽ അല്ലെങ്കിൽ രണ്ട് ചാനൽ ഹാക്ക് ചെയ്യുന്നത്? ഓക്കെ, ഇവന് വേണ്ടി വാദിക്കുകയല്ല ചെയ്യുന്നത്, ഇവൻ്റെ ഒരു സിറ്റുവേഷൻ എടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് അഷ്കർ ടക്കിയുടെ ലൈവ് വന്നതിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു വ്യക്തി, ഈ ചാൾസ് ഹാക്കിൻസൻ്റെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൈക്ക് പിടിച്ചിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ആണ് അഷ്കർ ടക്കിയുടെ ലൈവിൽ വന്നത്. അതായത് ഹാക്കായിട്ട് അഷ്കർ ടക്കിയുടെ ചാനലിൽ വന്ന വീഡിയോ ഇതായിരുന്നു. ഓക്കെ, ചാൾസ് ഹാക്കിൻസൺ. ഇനി ആ വീഡിയോ എന്തിന് വന്നു, ഈ വ്യക്തി എന്തിന് അഷ്കർ ടക്കിയുടെ ചാനലിൽ വന്നു, ഈ വ്യക്തിയാണോ ഹാക്ക് ചെയ്തത്, അതിനെപ്പറ്റിയാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, ലീവ് അബൌട്ട് അഷ്കർ ടക്കി എന്ന് നമുക്ക് കണ്ടൻറ്റിലേക്ക് വരാം. ഞാനിവിടെ സെർച്ച് ചെയ്യാൻ പോണം അഡ ലൈവ്, ADA ലൈവ് എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ നോക്കിയേ, ചാൾസ് ഹാക്കിൻസൺ ഇവിടെ വന്നു. കാർഡാനോ, കാർഡാനോൻ്റെ ഷോർട്ട് ഫോമാണ് അഡ. അഡ എന്ന് പറഞ്ഞ കോയിനാണ്. നിങ്ങൾ അഡ എന്താണെന്ന് മനസ്സിലാത്തവർ ബിറ്റ്കോയിൻ മനസ്സിൽ കാണുക, ബിറ്റ്കോയിൻ എന്താ മനസ്സിലാത്തവർ ജസ്റ്റ് ഒരു ഗോൾഡായിട്ട് കാണുക. ഇതൊക്കെ ഗോൾഡിൻ്റെ ഒരു ഗിവ് അവേയാണ്, പൊന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കാർഡാനോൻ്റെ ഒരു ലൈവ് എടുക്കുകയാണ്. ഏതോ ഒരു 14K വാച്ചിങ് വോ, ആ ഒരു ലൈവ് ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ വോളിയം കുറക്കട്ടെ, 1 second. ഓക്കെ, ഇവിടെ നടക്കുന്നത് ചാൾസ് ഹോക്കിൻസൻ്റെ ഒരു ലൈവാണ്. സബ്സ്ക്രൈബർ നോക്കിയ ലെജൻഡ് ഓഫ് കാർഡാനോ, 1 million സബ്സ്ക്രൈബേഴ്സ്. ഏതോ ഒരു പാവത്തിൻ്റെ, ഏതോ ഒരു 1 million സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ് ഈ കിടക്കുന്നത്. അവരുടെ ചാനൽ ഹാക്കായി, എന്നിട്ട് ഈ ലൈവ് ഇട്ടത് ഈ വ്യക്തിയാണോ? അല്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഫോർ എക്സാമ്പിൾ, ഇവിടെ നടക്കുന്നത് 10,000, 1,00,000 ആടാ കാർഡാനോ ഗിവ് അവേ ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു ചാനലിൽ ഇത് ഗിവ് അവേ കൊടുക്കുമ്പോൾ ആരും ഒന്ന് നെട്ടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് യു സെൻഡ് 3,500 അട, അട മീൻസ് നിങ്ങൾ റുപ്പീസ് ആയിട്ട് കാണുക. ഓക്കെ, ഈ അടനെ പറ്റിയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായാലും ആദ്യം എന്താ ക്രിപ്റ്റോ കറൻസി എന്ന് പറയാം. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസിയാണ്. അതായത് ഒരു പൈസ ആയിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. ഇൻഡെപ്തായിട്ട് ക്രിപ്റ്റോ കറൻസിയുടെ ക്ലാസ് എനിക്കിപ്പോൾ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു പൈസ ഞാനിപ്പോൾ ഒരു ലൈവ് ഇടുകയാണ്. ആ ലൈവിൽ പറയുകയാണ് ആരൊക്കെ എനിക്ക് പൈസ അയച്ചിരുന്നു, അവർക്കൊക്കെ ഞാൻ നിങ്ങളെ പൈസ ഡബിളാക്കി അയച്ചു. നിങ്ങൾ 1,000 രൂപ എനിക്ക് അയച്ചു തരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2,000 രൂപ അയച്ചുതരും. അങ്ങനെ ഒരു ലൈവ് ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് 1,00,000 സബ്സ്ക്രൈബർ ഉണ്ട്. എന്തായാലും 1,00,000 ഒരു 100 പേരെങ്കിലും അത് വിശ്വസിക്കും, എന്നിട്ട് എനിക്ക് പൈസ അയച്ചുതരും. ഞാൻ ഡബിൾ അയച്ചുകൊടുക്കോ? ഇല്ല, ഞാനൊരു കള്ളനാണെങ്കിൽ അയച്ചുകൊടുക്കില്ല. പക്ഷേ ഇവിടെ ഞാൻ ലൈവ് പോയാൽ എന്ത് സംഭവിക്കും? എൻ്റെ മുഖം ഇവിടെ വെളിവാണ്. അപ്പോൾ അവർക്ക് കേസ് കൊടുക്കാം, ഈ ഫർഹാൻ ഈ കള്ളത്തരം ചെയ്തു. ഓക്കെ, ഞാൻ മുഖം കാണിക്കുന്നില്ല, ഒരു അൺനോൺ, ആർക്കും അറിയാത്ത ഒരു ഫേക്ക് ചാനൽ തുടങ്ങിയിട്ട് ഈ പരിപാടി തുടങ്ങി. എൻ്റെ മുഖം ഇവിടെ വരുന്നില്ല. ഞാൻ പറഞ്ഞു ആരൊക്കെ ഈ ചാനൽ ഈ ഗൂഗിൾ പേയിൽ പൈസ അയക്കുന്നോ അവർക്കൊക്കെ തിരിച്ച് ഡബിളായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടൻറ് ഇട്ടു. അവിടെ എൻ്റെ ഫേസ് ഇല്ല, പക്ഷേ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടില്ല, ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് വേറെ ഏതോ പേരിൽ കൊടുത്തു. അവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ നോക്കിയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ പിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഡാറ്റ അവൈലബിൾ ആണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് കറൻസിയാണ്. ആ ഒരു കറൻസി നിങ്ങൾ എനിക്ക് ഒരു ബിറ്റ്കോയിൻ അയക്കുകയാണെങ്കിൽ, നിങ്ങൾ എനിക്കൊരു കാർഡാനോ അട അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഇത്തിരി അയക്കുകയാണെങ്കിൽ അതിൻ്റെ എവിഡൻസ് എവിടെയും ഇല്ല. അതിൻ്റെ ഒരു റെക്കോർഡ് കീപ്പിംഗ് ഗവൺമെൻറ് അറിയുന്നില്ല. അപ്പോൾ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല, എന്നെ പിടിക്കപ്പെടില്ല. അതുകൊണ്ടാണ് ഇവർ കാർഡാനോ രീതിയിൽ, ഇത്തിരിയൻ രീതിയിൽ, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ രീതിയിൽ സ്കാം നടത്തുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം, എൻ്റെ പോർട്ട്ഫോളിയോ കാണിച്ചു തരാം. ഏകദേശം ഞാൻ 2,00,000 റുപ്പീസ് വാല്യബിൾ ഉള്ള കാർഡാനോ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പോർട്ട്ഫോളിയോ ശരിക്കും പബ്ലിക്കിൽ കാണിക്കാൻ പറ്റില്ല എന്നാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചിരുന്നു. എൻ്റെ അടുത്ത് ഏകദേശം 2,000 കാർഡാനോ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഈ ലൈവ് കാണുന്നു. അപ്പോൾ 2,000 കാർഡാനോ മീൻസ് ഏകദേശം 2,00,000 രൂപ കേട്ടോ. അപ്പോൾ 3,500 ആട അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 10,000 ആട ബാക്ക്. കൊള്ളാരോ? അപ്പോൾ എൻ്റെ 2,000 അട അയച്ചു കൊടുത്ത ഏകദേശം 4,000 അട തിരിച്ചു കിട്ടും. എന്ന് വെച്ചാൽ 2,00,000, 4,00,000 ആയി മാറും. പരിപാടി കൊള്ളാം. സബ്സ്ക്രൈബർ നോക്കട്ടെ, 1 million സബ്സ്ക്രൈബർ ഉണ്ട്. ഈ സംസാരിക്കുന്നത് അടയുടെ ഫൗണ്ടറാണ്.
കാടാനോയുടെ ഫൗണ്ടറാണ് ചാൾസ് ഹാക്കിൻസാണ് സംസാരിക്കുന്നത്. എന്താ സംസാരിക്കുന്നത് എന്നുള്ളത് ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് റൂൾസ് എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തീരുമെന്നൊക്കെയാണ് പറയുന്നത്. അതിന് ഈ വെബ്സൈറ്റ് എന്താണ്? ഓക്കെ, വെബ്സൈറ്റ് ഇവിടെ 2021ADA.com. ആ വെബ്സൈറ്റിൽ ഞാൻ പോയി പോവാം. 2021ADA.com. ഓക്കെ, 2021ADA.com. പെട്ടെന്ന് പൈസ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് കാടാനോൻ്റെ വെബ്സൈറ്റ്. ചാൾസ് ഹാക്കിൻസിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഭയങ്കര ലെജിറ്റ് വെബ്സൈറ്റ്. നിങ്ങൾ ഇത് കണക്ഷൻ ഈ സെക്യൂർ. ലോക്കിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ട്. മോർ ഇൻഫോ. പാർട്ടിസിപ്പേറ്റ് ഗീവ് അവേ. അപ്പോൾ എന്താണ്, ഇഫ് യു സെൻഡ് 2500 ADA, 2500 അയച്ചാൽ 5000 തിരിച്ചു കിട്ടും, 5000 അയച്ചാൽ 10000 തിരിച്ചിട്ടു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 100000 രൂപ അയച്ചാൽ 200000 രൂപ തിരിച്ചിട്ടു. എന്തായാലും ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പോൾ ഇതാണ് QR കോഡ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ ഫോൺ പേയുടെ QR കോഡൊക്കെ പോലെ. അപ്പോൾ ഈ QR കോഡിലേക്ക് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിളായിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടും ഓലൊക്കെ കിട്ടും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, വിശ്വസിച്ചവർ എന്ത് ചെയ്യും, ഈ ഒരു QR കോഡ് അല്ലെങ്കിൽ ഈ ഒരു ഹാഷ് അഡ്രസ്, ഈ അഡ്രസ്സിലേക്ക് കൂടി ആണ് ബിറ്റ്കോയിനിൽ പൈസ അയക്കുക അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ പൈസ അയക്കുക. നിങ്ങൾ ഫോൺ പേയിൽ പൈസ അയക്കുന്ന പോലെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഹാഷ് അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്യും, എൻ്റെ വാലറ്റിൽ പേസ്റ്റ് ചെയ്യും. അതായത് ഫോൺ പേ പോലെ മറ്റൊരു അപ്ലിക്കേഷനാണ് ബിനാൻസ് അല്ലെങ്കിൽ ബാസറക്സ്, ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ്. അതിൽ പേസ്റ്റ് ചെയ്യും, അവർക്ക് 2500 ADA അയച്ചു കൊടുക്കും, വെയിറ്റ് ചെയ്യും ഡബിൾ ആകാൻ വേണ്ടി. കോപ്പ് ഡബിളാവും, അവർക്ക് ആ പൈസ കിട്ടി, 200000 രൂപ സിമ്പിളായിട്ട് കിട്ടി. ഇങ്ങനെ ഒരുപാട് പൊട്ടന്മാർ ഇതിൽ പൈസ അയച്ച് അവർ കൊടീശ്വരനായി. അങ്ങനെ അവർ ഒരു രീതിയിലെ പൈസ ഉണ്ടാക്കുകയാണ്. ഇതൊരു സാമ്പിൾ മാത്രം, ഇവിടെ വെച്ച് കഴിഞ്ഞില്ല. ഇനി ഇവിടെ സംഭവിക്കുന്നത് എൻ്റെ പൈസ പോയി, ഇനി ഏതായാലും ഇവനെ റിപ്പോർട്ട് അടിച്ചേക്കാം. അപ്പോൾ എന്താണ് ഇത്, ഹാംഫുൾ ഓർ ഡേഞ്ചറസ് ആക്ട് എന്നുകൊണ്ട് ഞാനിവിടെ റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ ലൈവ് ഇട്ട ഹാക്കറിനല്ല, പകരം ഈ പാവം ഏതോ 1 മില്യൺ സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ് ഇവിടെ റിപ്പോർട്ട് ആകുന്നത്. അങ്ങനെ ആ ചാനൽ സസ്പെൻഡ് ആവും. ഇത്ര തന്നെയാണ് അഷ്കർ ടെക്കിയുടെ ചാനലിലും പറ്റിയത്. ഈ ചാൾസ് ഹോക്കിൻസൺ തന്നെയാണ് അഷ്കർ ടെക്കിയുടെ ചാനലിൽ ലൈവ് വന്നത്. ഈ സ്കാമിനെ പറ്റി മൂപ്പർക്ക് അറിയണ്ടാവും, പക്ഷേ ഇവരല്ല ആ ഒരു ചാനലിൽ വന്നത്, ഇയാളല്ല ഹാക്ക് ചെയ്ത്. ഇനി മറ്റൊരു കോമഡി ഞാൻ കൂടി കാണിച്ചു തരാം, വേറൊരു ലൈവും കൂടി ഇതാ തൊട്ട് താഴെ. ആ ചാനലിൻ്റെ പേര് കാടാനോ അട, 121K സബ്സ്ക്രൈബർ. ഏതോ മറ്റൊരു പാവത്തിൻ്റെ ചാനലാണിത്. ഇതും ഇതുപോലെ തന്നെ ഒന്നാഴ്ച രണ്ടാക്കുന്ന രീതിയാണ്. eventbyada.org ആണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഇതിലും ചാൾസ് ഹാക്കിൻസനാണ്. ലൈവാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഇയാൾ ലൈവ് ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ ഇയാളിരിക്കുന്ന ഒരു ഡാർക്ക് റൂമിൽ. രണ്ടും ലൈവാണ്, പക്ഷെ രണ്ട് സ്ഥലത്താണ്. ഇയാളെപ്പോലത്തെ ഒരുപാട് മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് കോമൺ സെൻസ് മതി, ഒരുപാട് ഹാക്കിംഗ് ഒന്നും പഠിക്കണ്ട. ഇവിടെ ഒരേ വ്യക്തികൾ പല സ്ഥലത്തുനിന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് ലൈവ് ഇവിടെ പോകുന്നുണ്ട്. ഇത് കാടാനോ എന്ന ഒരു സംഭവത്തിൻ്റെ. ഇതുപോലെ തന്നെയാണ് ഹരീഷേട്ടൻ്റെ ചാനലിൽ XRP ലൈവാണ് വന്നിട്ടുള്ളത്. XRP മറ്റൊരു കോയിനാണ്. ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് അറിയുന്നവർക്ക് ഇതൊക്കെ അറിയണ്ടാവും. ഇനി മറ്റൊരു കോമഡി കാണിച്ചു തരാം. ചാൾസ് ഹോക്കിൻസണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് ഫേക്ക് അല്ല, ഇവരുടെ ജെനുവിൻ വെബ്സൈറ്റ് എടുക്കുക. അതിൽ 300000 ലൈവ് ചിലപ്പോൾ മലയാളികളായിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. നോക്കട്ടെ, കണ്ടോ, പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. ആൾ മാറിപ്പോയി, ചിലവർക്ക് മനസ്സിലാകുന്നുണ്ട്. സോറി ഫോർ ദിസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഷാർട്ട് മൈ ഗോഡ് മെസ്സ് യു. എന്താ മോനിസ് നീട്ട കമൻറ്റ് എഡിറ്റാക്കാന്നതാണ്. ഒരുപാട് മലയാളം കമൻസാണ് ഇവിടെ. അവനെ തെറി വിളിച്ച് ചീത്ത വിളിച്ച് അവശകനാക്കി. സോറി സായിപ്പ്, ഇതിൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു സായിപ്പിനെ പറ്റിയിട്ട് ഒരു ജെനുവിൻ വീഡിയോ. അതുകൊണ്ട് സോറി പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ഓക്കെ, ആ സായിപ്പൊന്നും ലാക്ക് ചെയ്തത് അത് വേറൊരു കാര്യം. ആൾക്കാർ സോറി പറയുന്നുണ്ട്, പക്ഷേ 2 ദിവസം മുമ്പ് ഇതിൽ മൊത്തം തെറിയായിരുന്നു. അവൻ്റെ അമ്മക്കും അച്ഛനും എല്ലാവർക്കും ഫുള്ള് മലയാളികളുടെ പൂരായിരുന്നു. മലയാളി പൊളിയല്ലേ പൊളിയല്ലേ ആയിരുന്നു കമൻറ്റ്. ജസ്റ്റ് ഇങ്ങനത്തെ ഒക്കെ ഇൻഫർമേഷൻ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് വേണം തെറിയൊക്കെ വിളിക്കാൻ കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പിന്നാമ്പുറം. ഇനി ചാൾസ് ഹോക്കിൻസിനെ വിട്. നിങ്ങൾക്ക് ഇത്തീരിയം ഫൗണ്ടറിനെ അറിയണ്ടാവും, വിറ്റാലിക് ബ്യൂട്ടറിയും. നമ്മൾക്ക് ഇത്തീരിയം ലൈവ്, ഈ വിറ്റാലിക് ഒരുപാട് സ്ഥലത്ത് ലൈവ് വന്നിട്ടുണ്ട് വിത്ത് സെയിം സ്കാം സ്കീം. ഈ സെയിം സ്കീമായിട്ട് തന്നെ വിറ്റാലിക്ക് ഒരുപാട് ലൈവ്. വിറ്റാലിക്കല്ല പോകുന്നത് ഇതുപോലത്തെ ഹാക്കേഴ്സ്. സെയിം ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത രീതി, അവർ ചാനലെടുക്കുന്നു, ഹാക്ക് ചെയ്യുന്നു, എല്ലാ വീഡിയോസും പ്രൈവറ്റ് ആക്കുന്നു, പ്ലേ ലിസ്റ്റ് പോകുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഡിലീറ്റ് ആക്കുന്നു, എബൌട്ട് മാറ്റുന്നു, എല്ലാം വൈപ്പ് ചെയ്യും, ഇതുപോലെ ലൈവ് പോവും. ഇതൊക്കെ വിത്തിൻ നാനോ സെക്കൻഡ്സ് ആയിരിക്കും നടക്കുന്നത് ഇവരുടെ സ്ക്രിപ്റ്റ് റണ്ണായതുകൊണ്ട്. നിങ്ങൾ ഹാക്കായ ചാനൽ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, അതിൻ്റെ എബൌട്ട് സെക്ഷനും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാം ഹൈഡ് ചെയ്തിട്ടുണ്ടാവും, ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. ചിലവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അവൈലബിൾ ആണ്, അവർ ഡിലീറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വേറെ എന്തെല്ലോ കാണാം. അപ്പോൾ ഈ ഒരുപാട് പാവത്തിൻ്റെ ചാനൽ ഇവിടെ ഹാക്ക് ആകുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ 3 മാസം മുമ്പ് എലൺ മാസ്കിനെ നിങ്ങൾക്കറിയണ്ടാവും. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു കോടീശ്വരനാണ്. ലോകത്തെ ഏറ്റവും ഫസ്റ്റായിരുന്നു, ഇപ്പോൾ സെക്കൻഡായി, ഇപ്പോൾ തേർഡായി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറെ വിഷയം. അപ്പോൾ ഈ ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ സാറ്റർഡേ നൈറ്റ് ലൈവ് വരും, എന്തിനെ, ഡോജ് കോയിനെ പറ്റി സംസാരിക്കാൻ. ഡോജ് കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസിയാവും, നിങ്ങൾക്ക് പലർക്കും അറിയണ്ടാവും. അതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ ഇന്നലെ ശനിയാഴ്ച രാത്രി ലൈവ് വരും എന്ന് പറഞ്ഞു. ശനിയാഴ്ച രാത്രി
എലൻ മസ്ക് ലൈവ് വന്നു, കൂടെ ആയിരക്കണക്കിന് ഫേക്ക് എലൻ മസ്കും വന്നു. യൂട്യൂബ് നിറച്ച് ലൈവായിരുന്നു എലൻ മസ്കിൻ്റെ. അപ്പോൾ ഏതാണ് ഫേക്ക്, ഏതാ ഒറിജിനൽ, ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ഫേക്കിലൊക്കെ സെയിം സ്കീം, 1000 ഡോജ് കോയിൻ അയച്ചൊരു തിരിച്ച് 2000 ഡോജ് കോയിൻ കിട്ടും. ഈ സെയിമാണ് നടന്നിട്ടുള്ളത്. അന്ന് ഈ 1000 ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് 1000 ചാനൽ ഹാക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഹാക്കർമാർ നല്ല നല്ല ചാനൽ സെലക്ട് ചെയ്തെടുക്കുന്നത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനൽ ഉണ്ടാകും, ആരും വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെ ചാനൽ യൂസ് ചെയ്യും, അവരുണ്ടാക്കേണ്ട പൈസ എടുക്കും, ആ ചാനൽ അങ്ങ് ഡസ്റ്റ്ബിന്നിൽ എറിയും. അവർക്ക് നിങ്ങളെ ചാനൽ തിരിച്ചുതരേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്തായാലും അത് ബാനായി പോകും, സസ്പെൻഡ് ആകും, യൂട്യൂബ് തന്നെ അത് നിരോധിക്കും. അപ്പോൾ അവർക്കെന്ത് നഷ്ടങ്ങളൊന്നുമില്ല, ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. പാവം നമ്മൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അപ്പോൾ ബേസിക് കാലി ലിനക്സ് യൂസ് ചെയ്യുന്നവർക്ക് തന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ട്രോജൻ വൈറസ് ഉണ്ടാക്കാൻ വെറും 5-6 മിനിറ്റ് മതി, അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരു 10-20 സെക്കൻഡ്സ് മതി. ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഫിഷിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഫിഷിംഗ് വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള സ്റ്റെപ്പ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നില്ല, കാരണം യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരെയാണ് ഇത്, പലരും മിസ്യൂസ് ചെയ്തിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വർക്കിംഗ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. അപ്പോൾ ഞാൻ ഇവിടെ കാലിനെക്സിൽ ഒരു ഫിഷിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നു ടിക്ടോക്കിൻ്റെ ഉണ്ടാക്കണോ, ഫേസ്ബുക്കിൻ്റെ ഉണ്ടാക്കണോ, ലിങ്ക്ഡിൻ്റെ ഉണ്ടാക്കണോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, ഇത് ഏതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്. നമ്മൾക്ക് ആദ്യം ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കാം, എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ 3 ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഫിഷിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഫേക്ക് ആയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കും, എന്നിട്ട് അതിൽ യൂസർ നെയിം പാസ്വേഡ് ആൾക്കാരോട് അടിക്കാൻ പറയും, അതടിക്കുമ്പോൾ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എനിക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇതാണ് ഫിഷിങ്ങിൻ്റെ വർക്കിംഗ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിലെ ലാസ്റ്റും കാണിച്ചു തരാം. എനിക്ക് ഇവിടെ ഒരു വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വെബ്സൈറ്റ് ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. ഞാനിത് ഒരാൾക്ക് ഈ ഒരു വെബ്സൈറ്റ് അയച്ചു കൊടുക്കുന്നു വിചാരിക്കും. അതിപ്പോൾ ആരും ആകട്ടെ, അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാകുക ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ ഞാൻ അയച്ചു കൊടുത്ത ലിങ്കാണിത്, അത് ഞാൻ ലിങ്ക് മാറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാം മാറ്റിയിട്ട് കോൺസ്റ്റാഗ്രാം.com ആക്കുന്നു, ചെറിയ വെബ്സൈറ്റിൻ്റെ സ്പെല്ലിംഗ് മാറ്റിയിട്ട്. അപ്പോൾ കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി അടിക്കുന്നു, ഫർഹാൻ ബിൻ ഫസിൽ ടെസ്റ്റ് എന്നടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാണ്. ഞാൻ എൻ്റെ പാസ്വേഡ് അടിക്കുന്നു, എൻ്റെ പാസ്വേഡ് അടിച്ചു, ലോഗിൻ ചെയ്തു. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, OTP ചോദിക്കുന്നു, സ്റ്റെപ്പ് 2 വെരിഫിക്കേഷൻ. അതിനു മുമ്പ് ഞാൻ മറ്റൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ എൻ്റെ കാലി ലിനക്സിൽ എന്താ സംഭവിക്കുന്നത് സംസാരിച്ചുതരാം. ഇതാ എൻ്റെ കാലി ലിനക്സിൽ വന്നിരിക്കുന്നു, ഈ IP അഡ്രസ്സിൽ നിന്ന് ഒരു ലോഗിൻ അറ്റംപ്റ്റ് വന്നിട്ടുണ്ട്. ഫർഹാൻ ബിൻ ഫസിൽ ലോഗിൻ ചെയ്യാൻ യൂസർ നെയിം ശ്രദ്ധിച്ചിട്ടുണ്ട്. പാസ്വേഡ് ഒലക്കയുടെ മൂഡ്, ഞാൻ അടിച്ച പാസ്വേഡ് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വേഗം പോയിട്ട് എൻ്റെ ക്രോമിൽ എൻ്റെ ഫോണിൽ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് സ്റ്റെപ്പ് 2 വെരിഫിക്കേഷൻ ഉണ്ടാകട്ടെ, OTP അങ്ങ് അയക്കുന്നു. അപ്പോൾ ഇതെൻ്റെ PC ആണ്, ഇത് ഞാൻ മിനിമൈസ് ആക്കിയത്. അപ്പോൾ ആ വിക്ടീമിൻ്റെ PC ആണ്, ഓൻ ആ OTP അടിക്കുന്നു, കൺഫേം അടിക്കുന്നു. അപ്പോൾ OTP അടിക്കുമ്പോൾ ഇവിടെ കാലി ലിനക്സിൽ എന്ത് സംഭവിക്കുന്നു, OTP കിട്ടി. അപ്പോൾ ഹാക്കറിന് സ്റ്റെപ്പ് 2 വെരിഫിക്കേഷൻ ഉണ്ടായിട്ട് OTP അവിടെ കിട്ടി, അവൻ്റെ ഇൻസ്റ്റാഗ്രാം പൊക്കി സിമ്പിളായിട്ട്. ഇതാണ് ഒരു സീനാരിയോ. ഞാൻ മറ്റൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഒരുപാട് വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കിട്ടുക. ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ 10,000 ഇൻസ്റ്റാഗ്രാം ഫ്രീ ആയിട്ട് ഫോളോവർ കിട്ടുക. അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടാവും. അതൊരു സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചുതരാം. അങ്ങനെ ഒരു വെബ്സൈറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കിട്ടുന്ന വെബ്സൈറ്റ് എനിക്ക് ഈ കമ്പ്യൂട്ടറിൽ മാത്രമല്ല, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. ആർക്കെങ്കിലും അയച്ചിട്ട് പറയാൻ ഇതിലൊന്ന് ലോഗിൻ ചെയ്യും, അല്ലെങ്കിൽ ഫേക്കായിട്ടൊരു ജിമെയിൽ ലിങ്ക് ഉണ്ടാക്കാം. എന്തും ഉണ്ടാക്കാം. ഇവിടെ ഓപ്ഷൻസ് നോക്കിയേ, ഒരുപാട് 22 ഓപ്ഷൻസ് ഉണ്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാൽ. നിങ്ങൾക്ക് 1-2 നമ്പർ അടിക്കുകയേ വേണ്ടു. ക്രിപ്റ്റോ കറൻസിയും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ലിങ്ക് കൂടി കിട്ടിയിട്ടുണ്ട്, കോപ്പി ലിങ്ക്. അപ്പോൾ ഈ ലിങ്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിന് എൻ്റെ അയച്ചു കൊടുത്ത്, ഓക്കെ, ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ തന്നെ ചെയ്യാണ്. അപ്പോൾ ഗെറ്റ് ഇൻസ്റ്റാഗ്രാം ഫ്രീ ഫോളോവേഴ്സ് എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ കാണുമ്പം വളരെ ജെനുവിൻ ആണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ അതാ, ഇവിടെ മുകളിൽ ലോക്കിടെ ചിഹ്നമുണ്ട്, കണക്ഷൻ ഈസ് സെക്യൂർ, പാച്ച കള്ള. യുവർ ഇൻഫോർമേഷൻ ഫോർ എക്സാമ്പിൾ പാസ്വേഡ് ഓർ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ഈസ് പ്രൈവറ്റ് വെൻ ഇറ്റ്സ് സെൻഡ് ടു ദിസ് സൈറ്റ്. ഈ സൈറ്റ് വളരെ സെക്യൂർ ആണെന്നുള്ള SSL സർട്ടിഫിക്കേഷൻ വരെ അവിടെ വന്നു. ഞാൻ എടുത്തത് വെറും 3-4 സെക്കൻഡാണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇനി ഈ ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതായത് 10,000 ഫോളോവർ, എത്ര ഫോളോവർ കിട്ടും, 50 ഫ്രീ ഫോളോവർ കിട്ടും. അപ്പോൾ എന്തായാലും ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് യൂസർ നെയിം കൊടുക്കുക, ഫർഹാൻ ബിൻ ഫസിൽ, അതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. പാസ്വേഡ് ഒലക്കയുടെ മൂഡ് 1-2-3, ഒലക്കയുടെ മൂഡ് 1-2-3 എന്ന് ഞാൻ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. ഗെറ്റ് ഫോളോവർ, ഫോളോവർ കിട്ടണം, കിട്ടട്ടെ. അപ്പോൾ എന്തോ സംഭവിച്ചു,
ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇവരുടെ ശരിക്കുള്ള വെബ്സൈറ്റിലേക്ക് ഫോർവേഡായി. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെ വിക്ടിം അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു വ്യക്തിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇവിടെ എന്താ സംഭവിച്ചത്. പക്ഷെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാൻ പോവാണ്. ഇതെൻ്റെ കാലി ലിനക്സിൻ്റെ വിൻഡോ ആണ്. ഇവിടെ നോക്കിയ യൂസർ നെയിം ഫർഹാൻ ബിൻ ഫസിൽ, പാസ്വേഡ് ഒലക്കേടെ മൂഡ് 1 2 3. ഇങ്ങനെയുണ്ട് യൂസർ നെയിം പാസ്വേഡ് അവിടെ കിട്ടി ബാക്ക്ഗ്രൗണ്ടിൽ. ഇങ്ങനെയാണ് ഒരു ഹാക്കർ സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കും, നിങ്ങൾക്ക് അയച്ചു നിങ്ങൾ, അപ്പോൾ നിങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് യൂസർ നെയിം പാസ്വേഡ് അടിക്കും. പിന്നാമ്പുറം ഹാക്കേഴ്സിന് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെത്ര 3-4 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ ഒരുപാട് ടൈമൊന്നും ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ എന്തൊക്കെ ഉണ്ടാക്കാം, ഗൂഗിൾ ഡ്രൈവാക്കി ലിങ്ക് അയച്ചിട്ട് അവൻ്റെ ലൊക്കേഷൻ എനിക്ക് കണ്ടെത്താം. ഗൂഗിൾ ഡ്രൈവിൽ എന്തെങ്കിലും ഇതുപോലെ ഇട്ടിട്ട് അയച്ചിട്ട് അവനോട് ഡൗൺലോഡ് ചെയ്യാൻ പറയാം. ഞാൻ ഇത് ഒരാൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് അയച്ചിട്ട് പറഞ്ഞു, എടാ നിൻ്റെ ഫോട്ടോ വൈറലായിട്ടുണ്ട്, ഈ ഫോട്ടോ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഫയൽ അയച്ചു കൊടുത്തു. ഏത് ഫോട്ടോ എന്നാണ് അറിയാനുള്ള ക്യൂരിയോസിറ്റിക്ക് അതെന്തായാലും ആരും ഓപ്പൺ ചെയ്തോ. പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ അയച്ചു കൊടുത്തതിന് ഗേൾസ് എന്തായാലും ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ ഫോണും കമ്പ്യൂട്ടറിലും ഇവിടെ എത്തിക്കാം, അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് അറ്റ്ലീസ്റ്റ് ലൊക്കേഷൻ എങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ഹാക്ക് ചെയ്യാം. ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സിൻ്റെ 2-ാമത്തെ ദിവസം പഠിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ. ഇതൊക്കെ വളരെ ബേസിക് തിങ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റെപ്പും ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഒരിക്കലും കാണിച്ചിരില്ല. കാരണം ഇറ്റ്സ് അഗൈൻസ്റ്റ് യൂട്യൂബ്. എനിക്ക് എൻ്റെ ചാനൽ തന്നെ അടിച്ചു പോകും ചിലപ്പോൾ. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്തിക്കൽ ഹാക്കിംഗ് ബാംഗ്ലൂരിൽ നിന്ന് എവിടെ നിന്ന് പഠിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കുന്നെടുക്കുക, അതല്ലേ നിങ്ങളെ താല്പര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുപോലെ ഒരു വിൻഡോസ് 7 ഉണ്ടെങ്കിൽ, വിൻഡോസ് 10 ഹാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് സെക്യൂറാണ്. വിൻഡോസ് 7 ഉണ്ടെങ്കിൽ എനിക്ക് വെറും 5-6 മിനിറ്റ് മതി വിൻഡോസ് 7 ഹാക്ക് ചെയ്ത്. ഇപ്പോൾ ഒരു വിൻഡോസ് 7 ലാപ്ടോപ്പ് അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. വിൻഡോസ് 7 ഒക്കെ അത്ര സെക്യൂരിറ്റി ഇല്ല. വിൻഡോസ് 7 ആണെങ്കിൽ നിങ്ങൾ ഉടനെ അപ്ഡേറ്റ് ചെയ്ത് 10 ഒക്കെ ചെയ്യുക. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, ഓവർ കോൺഫിഡൻസ് ഉള്ള വിഭാഗം. അവർ എന്താ പറയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ അക്കൗണ്ട്സൊക്കെ കിട്ടിയിട്ട് ഹാക്കർമാർ എന്താക്കാനാ, നമ്മളെ മൊബൈൽ ഹാക്ക് ചെയ്തിട്ട് എന്തെടുക്കാനാ, നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ 100 രൂപയിലുള്ള എന്ത് സംഭവിക്കാനാ, അങ്ങനെയൊക്കെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇന്ന് 100 രൂപയാണെങ്കിൽ അടുത്ത ഒരു 4 വർഷം ഇങ്ങനെ നിങ്ങളതിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഹാക്ക് ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഞാൻ ഒരു സംഭവം കാണിച്ചുതരാം. activity.google.com activity.google.com ൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ എന്തെല്ലാം ചെയ്തു, നേരത്തെ ചെയ്ത സെർച്ച്, യൂട്യൂബിൽ കണ്ട ഹിസ്റ്ററി, നിങ്ങൾ എവിടെയൊക്കെ പോയി, ലൊക്കേഷൻ, നിങ്ങളെ ഫോണിൽ ഏതൊക്കെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി, എല്ലാം വരുന്നുണ്ട്. ഇത് ഗൂഗിളിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന പോലെ എടുത്താൽ പോരെ. ജസ്റ്റ് ഫേക്ക് ഗൂഗിളിൻ്റെ പേജ് അയച്ചിട്ട് നിങ്ങൾ ഗൂഗിളിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി പോയി. പോട്ടെ, password.google.com ഇതിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ജനിച്ചത് മുതൽ ഇപ്പം വരെയുള്ള എല്ലാ പാസ്വേഡും സേവ് ചെയ്ത് എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൂഗിള്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ സേവ് ചെയ്ത് വെച്ച എല്ലാ പാസ്വേഡും എന്താ ചെയ്യുക, ഷോ അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണും. ഇനി contacts.google.com ഇപ്പോയി. അപ്പോൾ അവിടെ പോകുമ്പോൾ നോക്കിയാൽ എൻ്റെ കയ്യിൽ എല്ലാ കോണ്ടാക്ട്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇവിടുന്ന് കോണ്ടാക്ട്സ് എടുക്കാം. maps.google.com നിങ്ങൾ പോയ പ്ലേസ് ഹിസ്റ്ററി എല്ലാം അവിടെ വന്നിട്ടുണ്ട്. drive.google.com ഒരു ഗൂഗിൾ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഫയൽസാണ് ഇവിടെ ലീക്കാകുന്ന നോക്കിയാൽ നിങ്ങളെ ഡ്രൈവിലുള്ള എല്ലാ ഡാറ്റാസും ഇവിടെ വന്ന്. ഇനി അതൊക്കെ പോട്ടെ, photos.google.com അതടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ ഫോട്ടോസ് നിങ്ങളെ ഗാലറിയാണ്, നിങ്ങളെ ഗാലറിയിൽ ഇന്നവരിലെല്ലാം ഇതിൽ വന്ന്. അതേപോലെ തന്നെ gmail.com gmail.com അടിക്കുമ്പോൾ ജിമെയിലുള്ള എല്ലാ മെയിൽസും അവർക്ക് കിട്ടി. ഇതിൽ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് വന്ന മെയിൽ കനറ ബാങ്കിൻ്റെ ആണ്, അതായത് ഈ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് വന്നത്. അപ്പോൾ ഹാക്കറിന് മനസ്സിലായി എൻ്റെ കനറ ബാങ്ക് ഈ ഒരു മെയിലാണ് കണക്ട് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ജസ്റ്റ് ഓൺലൈൻ കനറ ബാങ്ക് ലോഗിൻ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ബാങ്കിങ് കിട്ടും. അവിടെ നമ്മളെ മെയിൽ അടിക്കുന്നു, ഫോർഗോട്ട് പാസ്വേഡ് അടിക്കുന്നു, ഫോർഗോട്ടിൻ്റെ മെയിൽ ഇവിടെ വരുന്നു, അങ്ങനെ മെയിൽ കയറുന്നു, എൻ്റെ അക്കൗണ്ടിൽ എല്ലാ പൈസ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഹാക്കർ ഇങ്ങനെ ഓരോ രീതികളിലായിരിക്കും എടുക്കുക. നമ്മൾ നമ്മൾക്ക് നഷ്ടമായത് വേറൊരു മെയിലായിരിക്കാം. നിങ്ങൾക്ക് വിചാരിക്കും എൻ്റെ മെയിൽ അഡ്രസ്സ് കൊണ്ട് എന്താക്കാനാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ഇവിടെ സിമ്പിളായിട്ട് വിത്തിൻ 1 മിനിറ്റ് നിങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ അത്രയും സൂക്ഷിക്കേണ്ട ഒരു ലോകമാണ് ഈ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ വലിയ ഹാക്കറാണോന്നൊന്നുമില്ല, സിമ്പിള് ഗൂഗിൾ നോക്കി യൂട്യൂബ് നോക്കി പഠിച്ച ഒരു ഹാക്കറിന് തന്നെ ഇതൊക്കെ പറ്റും. പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ അടിക്കുന്നു how to hack Instagram ID അങ്ങനെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. instapotter.com അവിടെ പോയിട്ട് ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഹാക്ക് ചെയ്യുക, ഹാക്ക് അക്കൗണ്ട്, ഓ സിമ്പിളായിട്ട് ഇവിടെ പ്രൊഫൈൽ URL അടിച്ചാൽ മതി പോലും. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ instagram.com/ഫർഹാൻ ബിൻ ഫസിൽ. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇവിടെ അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് അടിച്ച്. അപ്പോൾ സ്കാൻ ചെയ്യാണ് എൻ്റെ അക്കൗണ്ട്. അപ്പോൾ യൂസർ നെയിം കിട്ടി, ഫുൾ നെയിം കിട്ടി, ഫോളോവർ അക്കൗണ്ട് കിട്ടി, പോസ്റ്റ് അക്കൗണ്ട് കിട്ടി. ഭയങ്കര
യൂസർ ഇൻ്റർഫേസ് ഓഫ് ഫർഹാൻ ബിൻ ഫസൽ MD TV, എൻ്റെ ഫോളോവർ 7850 ആണ്, പ്ലീസ് വെയിറ്റ്, അക്കൗണ്ട് ആണ്, നെക്സ്റ്റ് അടിച്ചാൽ ഹാക്കാവുമല്ലോ, നോക്കാം ഹാക്കാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റ് കാണാം ഫേക്കായിട്ട് ആളെ പറ്റിക്കാൻ. ലാസ്റ്റ് അവർ ഒരു സർവേ തീർക്കാൻ പറയും, രണ്ട് മൂന്ന് അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാൻ പറയും, അവർക്ക് അവരുടെ പൈസ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ കിട്ടി, നമ്മൾ പൊട്ടന്മാർ പോയി. അത്ര തന്നെ സിമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഹാക്കിംഗ് എന്ന് വെച്ചാൽ ഒരിക്കലും എനിക്കിവിടെ ഇരുന്ന് നിങ്ങളിൽ ഒരാളെ എനിക്ക് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഏതൊരു വ്യക്തിയും ഹാക്കാണെങ്കിൽ അത് അവരൊരു തെറ്റ് ചെയ്യണം, അവരേതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിവിടുന്ന് എൻ്റെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് തന്നാൽ തന്നെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല, കാരണം OTP ഞാൻ തരണം. എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാതെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അപ്ലിക്കേഷനൊക്കെ അയച്ച് എന്നെ പറ്റിക്കണം, അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്യണം. അപ്പോൾ ഹാക്കിംഗ് ഒക്കെ സംഭവിക്കുന്നത് നിങ്ങളെ വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എറർ, നിങ്ങളാണ് അതിനുള്ള കീ അല്ലെങ്കിൽ വൾനറബിലിറ്റി, നിങ്ങളാണ്, മനുഷ്യന്മാരാണ്. അല്ലാണ്ട് ഹാക്കർ തനിയെ വന്ന് നിങ്ങളെ അക്കൗണ്ടൊന്നും കൊണ്ടുപോകുകയും ചെയ്യില്ല. അങ്ങനെ ആണെങ്കിൽ എൻ്റെ അക്കൗണ്ടൊക്കെ പണ്ടേ കൊണ്ടുപോകേണ്ടി. അപ്പോൾ ഹാക്കേഴ്സ് നമ്മൾ യൂട്യൂബേഴ്സിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ യൂട്യൂബേഴ്സ് ആക്ച്വലി ജീവിക്കുന്നത് സ്പോൺസേഴ്സിൻ്റെ പൈസ കൊണ്ടാണ്. ടു ബി ഓണസ്റ്റ്, ഞാൻ ഡയറക്റ്റ് പറയാൻ, യൂട്യൂബിൽ നിന്നും വ്യൂസിൽ നിന്ന് അത്രേ കിട്ടും. കൂടിപ്പോയാൽ നമ്മൾ ഒരു മാസം കഷ്ടപ്പെട്ട $50-100 മാക്സിമം. അപ്പോൾ എന്തായാലും യൂട്യൂബിൻ്റെ മാത്രം വരുമാനം കൊണ്ട് നമ്മൾ ടെക് യൂട്യൂബേഴ്സിന് എന്തായാലും ജീവിക്കാൻ കഴിയില്ല. എൻ്റെ കാര്യം എക്സാമ്പിൾ എടുക്കാമെന്ന് തന്നെ ഇവിടെ പറയാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്നത് സ്പോൺസേഴ്സും അല്ലെങ്കിൽ പെയ്ഡ് റിവ്യൂസിലൊക്കെ തന്നെയാണ്, അതിലൊരു യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇവിടെ നമ്മളുടെ വീക്ക് പോയിൻറ്റും അതാണ്. അതായത് ഒരുപാട് ഫേക്ക് സ്പോൺസേഴ്സ് വരും, ഒരുപാട് മെയിൽസ് വരും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് വന്ന മെയിലാണ്, ഇതിൽ അവർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരാളും വാട്സാപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ട് മെയിൽ അയക്കില്ല, അതും ഇൻ്റർനാഷണൽ നമ്പറാണ്, ഫേക്ക് നമ്പർ ആയിരിക്കാം. പക്ഷേ ഈ മെയിൽ പറയുന്നത്, അതായത് നിങ്ങളുടെ ചാനലിൽ നമ്മളെ കമ്പനിക്ക് വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്താണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, ജസ്റ്റ് എത്രയാണ് നിങ്ങളെ പൈസ ആഗ്രഹിക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു മെയിലിന് ഞാൻ റിപ്ലൈ കൊടുത്തു. എനിക്ക് $500, അതായത് ഇവിടുത്തെ ഏകദേശം 35,000 രൂപ തരികയാണെങ്കിൽ നിങ്ങളെ വീഡിയോ ചെയ്യാം. ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതാണ്, അത്രയും പൈസ ഒന്നും എന്തായാലും ഒരു കമ്പനി പെട്ടെന്ന് തരില്ല. പക്ഷേ അവർ എഗ്രി ചെയ്തു, ഇത്രയും പൈസ തരാമെന്ന് എഗ്രി ചെയ്തു, ഹാഫ് പേയ്മെൻ്റ് ആക്കാം. നിങ്ങൾ അതിന് വേണ്ടി ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക, അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ വീഡിയോ ഇവിടെ തരികയാണ്, എങ്ങനെയാണ് നമ്മളെ വീഡിയോ ചെയ്യേണ്ടതിൻ്റെ സാമ്പിൾ. അങ്ങനെ ഒരുപാട് സാമ്പിൾസ് എനിക്ക് സബ്മിറ്റ് ചെയ്തു വിത്ത് എ ഫയൽ. ആ ഫയലിൽ സിപ്പാണ്, സിപ്പിനൊരു പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ പാസ്വേഡ് ഇടാനൊരു കാരണമുണ്ട്, സിപ്പാക്കാനൊരു കാരണമുണ്ട്, ഈ ഫയൽ അയക്കാനൊരു കാരണമുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇവർ മെയിൽ അയച്ചെന്ന ആ ഒരു ഫയലിന് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്, ഡൗൺലോഡ് ചെയ്യുകയാണ്. അങ്ങനെ എൻ്റെ കമ്പ്യൂട്ടറിൽ ആ ഒരു ഫയൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഫയലിന് സിപ്പിന് പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. ഈ പാസ്വേഡ് ഇടാനൊരു റീസൺ ഉണ്ട്, അതിന് മുമ്പ് ഈ ഫയൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വെറും 300-400 KB അല്ലെങ്കിൽ 500 KB താഴെ ഉള്ളൂ, കാരണം പെട്ടെന്ന് ഡൗൺലോഡായി നമ്മളെ കമ്പ്യൂട്ടറിൽ എത്തണമല്ലോ. അവരുടെ ഉദ്ദേശം അത് ഈ ഫയൽ ഓപ്പണായി കിട്ടുക, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്ത് വരുന്നത് വരെ അവർ നമ്മളെ മെയിലിന് റിപ്ലൈ ചെയ്യും. നമ്മളെ പാലും തേനും പൊന്നാര മോനും ആക്കിയിട്ട് അവർ നമ്മളെ കൺസിഡർ ചെയ്യും. അതുവരെ നമ്മൾക്ക് എത്ര ഡോളർ തരാമെന്നും അവർ പറയും. എന്ത് നമ്മൾ പറയുന്ന എന്തോ അഗ്രി ചെയ്യും, നമ്മളെ വീഴ്ത്തും, $1,000, $10,000 തരാമെന്നൊക്കെ പറയും. ക്ലിക്ക് ചെയ്ത ആ പോയിൻ്റ് മുതൽ അങ്ങോട്ട് കമ്പ്യൂട്ടർ ഫുള്ളും അവരുടെ കയ്യിലാണ്, പിന്നെ നമ്മൾ ആവശ്യമില്ല, അവർക്കുള്ള ആവശ്യം അവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ KB ഉള്ള ഫയല് എക്സ്ട്രാ ടൈം പാസ്വേഡ് അയക്കുന്നു. ഈ പാസ്വേഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റർനെറ്റിൽ കുറേ സ്പൈഡേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഇൻഡെപ്തായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ പറഞ്ഞുതരാം. ആൻറ്റി വൈറസ് എന്താണെന്ന് അറിയാം, അതായത് വൈറസ് സ്കാനർ സോഫ്റ്റ്വെയർ, അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, ഗൂഗിൾ ഡ്രൈവിൽ അവൈലബിൾ ആണ്, എവിടെയും ആൻറ്റി വൈറസ് ഉണ്ട്. പക്ഷേ ഒരു സിപ്പിന് പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഫയല് വൈറസ് ആകട്ടെ വൈറസ് അല്ലാതിരിക്കട്ടെ, ആൻറ്റി വൈറസിന് അത് സ്കാൻ ചെയ്യാൻ കഴിയില്ല. അതായത് ഇൻ്റർനെറ്റിൽ ബിൽട്ടിനായ ആൻറ്റി വൈറസിന് ഒരിക്കലും അതിൻ്റെ അകത്തുള്ള വൈറസ് സ്കാൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സേഫായിട്ട് നമ്മൾക്ക് അയക്കാനുള്ള ഒരു മാർഗ്ഗമാണ് സിപ്പിലിട്ടിട്ട് മെയിലയക്കുക, അതിന് ഒരു പാസ്വേഡ് ഇടുക. അപ്പോൾ ഞാൻ എക്സ്ട്രാ ടൈമും ആ ഒരു പാസ്വേഡ് ചോദിക്കുന്നു, ഞാൻ അവർ തന്ന പാസ്വേഡ് തന്നെ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ വെറും KB ഉള്ള ഫയൽസ് ഇപ്പോൾ MB മാറിയിരിക്കുന്നു, 500 MB ഒക്കെ ആയി മാറിയിരിക്കുന്നു. അത്ഭുതം അല്ലേ? അപ്പോൾ ഈ ഒരു ഫയൽ നോക്കുമ്പോൾ ഒരു സിംഗിൾ ഫയൽ എനിക്ക് കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല. അവർ പറഞ്ഞത് ഇതിൽ വീഡിയോ സാമ്പിൾസ് ഉണ്ട്, ഫോട്ടോ സാമ്പിൾസ് ഉണ്ട്, തമ്പനെയിൽ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്നാ, ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എനിക്ക് സസ്പീഷ്യസ് ആയി. അപ്പോൾ ബുദ്ധിയുള്ള ആരും ഇത് തൊട്ട് നോക്കില്ല. പക്ഷേ ഇതിനേക്കാൾ പഠിച്ച കള്ളന്മാർ ഇവിടെ ഉണ്ട്. എനിക്ക് സൗണ്ട് ID എന്നൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, സെയിം ഹരീഷേട്ടനും സൗണ്ട് ID മെയിലാണ് വന്നിട്ടുള്ളത്. അവർ നമ്മൾക്ക് എങ്ങനെ വീഡിയോ ചെയ്യണം, എല്ലാ സാമ്പിൾസും കറക്റ്റ് വീഡിയോ സാമ്പിൾസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു എനിക്ക് അയച്ചെന്നെ. അതിൽ 4 വീഡിയോ ഒറിജിനൽ ആയിരുന്നു, 5th video ഫേക്കായിരുന്നു. അതായത് ഒരു വീഡിയോൻ്റെ തമ്പനിയിൽ കൊടുത്ത് അത് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ആൻറ്റി വൈറസിനും ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്തെന്ന് വരില്ല. കാരണം ആൻറ്റി വൈറസിൻ്റെ ഡാറ്റാബേസ്
കഴിഞ്ഞ മാസം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നലെ ഇറങ്ങിയ വൈറസ് ഒരിക്കലും ആൻറ്റി വൈറസിന് ഡിറ്റക്റ്റ് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വല്ല ആൻറ്റി വൈറസ് ആകട്ടെ, കാസ്പർസ്കി ആകട്ടെ, നിങ്ങൾ 10,000 to 10,00,000 രൂപ കൊടുത്ത് വാങ്ങിയ ആൻറ്റി വൈറസ് ആകട്ടെ, നിങ്ങൾക്ക് സ്റ്റെപ്പ് ടു വെരിഫിക്കേഷൻ അക്കൗണ്ടിൽ ഇടട്ടെ, എന്ത് മാങ്ങാത്തുലിയും കാട്ടെ, ഹൈ സെക്യൂരിറ്റി ആണെങ്കിലും നിങ്ങളെ ഒരു വേണ്ടാത്ത സ്ഥലത്ത് ഒരു മൗസ് ക്ലിക്ക് മതി നിങ്ങളെ ഹാക്കാകാൻ. വേറെ എത്ര സെക്യൂരിറ്റി ഇട്ടിട്ടും നിങ്ങൾക്ക് കാര്യമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹരീഷ് ചേട്ടന് സ്റ്റെപ്പ് ടു വെരിഫിക്കേഷൻ ഉണ്ട്, ആൻറ്റി വൈറസ് ഉണ്ട്, വിൻഡോസ് 10 ലേറ്റസ്റ്റ് ആണ്. സെക്യൂർ മീൻസ് ഇതിൻ്റെ അപ്പുറം സെക്യൂരിറ്റി ആക്കാനൊന്നും സാധാരണക്കാരൻ്റെ കയ്യില്ല, എന്നിട്ടും ഹാക്കായി. അപ്പോൾ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആക്കട്ടെ. ഈ ഒരു ഫയൽ ഞാൻ ഓപ്പൺ ആക്കുകയാണെങ്കിൽ അവർ ആക്ച്വലി എൻ്റെ കമ്പ്യൂട്ടറുടെ റിമോട്ട് ആക്സസ് അവർ എടുക്കുകയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീം വ്യൂവർ അറിയാം, അല്ലെങ്കിൽ എനി ഡെസ്ക് അറിയാം. അതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇരുന്ന് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാം. അതുപോലത്തെ ഒരു അപ്ലിക്കേഷനാണ് ഇതും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് അവർക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം, എന്തായാലും നമ്മളെ പാസ്വേഡ് അവർക്ക് കിട്ടില്ല. ക്രോമിൽ സേവ്ഡ് പാസ്വേഡ് ആണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് എടുക്കാം. നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെ നമ്മളെ യൂട്യൂബിൻ്റെ പാസ്വേഡ് കിട്ടും? പാസ്വേഡ് കിട്ടിയാലല്ലേ അവർക്ക് അക്കൗണ്ട് കിട്ടും. നിങ്ങളെ പാസ്വേഡൊന്നും വേണ്ട, അവർ ജസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ആണെങ്കിൽ ആ ജസ്റ്റ് നാനോ സെക്കൻഡ്സ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സ് എല്ലാ ഡ്യൂട്ടി ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ബാക്ക്ഗ്രൗണ്ടിൽ ക്രോം ഓപ്പൺ ആക്കി നിങ്ങളെ യൂട്യൂബ് തുറന്ന്, യൂട്യൂബ് തുറന്നിട്ട് നിങ്ങളെ ലൈവ് സ്ട്രീമിംഗ് കീ അവർ എടുത്തുകൊണ്ട് പോയി. അത്ര അത് സെക്കൻഡ്സ് കൊണ്ടായിരിക്കും നടക്കുന്നത്, നിങ്ങൾ അറിയുന്നത് പോലും ഉണ്ടാവില്ല. അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് കീ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ചാനലിൽ എന്തും സ്ട്രീം ചെയ്യാൻ പറ്റും. നിങ്ങളറിയാതെ തന്നെ അവർക്ക് പുതിയ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആ ഒരു കീ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ആ ഒരു കീ സ്റ്റാർ ചെയ്ത് വെച്ചത്. പക്ഷേ ഇത് അവർ എടുത്തിരിക്കുകയാണ്. അത് എടുക്കണമെങ്കിൽ പാസ്വേഡ് ഇടാൻ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെ ചാനൽ തുറക്കാതെ തന്നെ, പാസ്വേഡ് അറിയാതെ തന്നെ, യൂസർ നെയിം അറിയാതെ തന്നെ നിങ്ങളുടെ ലൈവ് സ്ട്രീമിംഗ് കീ നിങ്ങളെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ അവർ മോഷ്ടിച്ചു. ഇനി അടുത്ത പരിപാടി നിങ്ങളുടെ ചാനൽ ലൈവ് പോവുക. സിമ്പിൾ, ലൈവിൻ്റെ ഉദ്ദേശം, ലൈവിൻ്റെ മോട്ടോ, അല്ലെങ്കിൽ ലൈവ് എന്തിനാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര സംഭവിക്കുന്നുള്ളൂ. അവർ പാസ്വേഡ് മാറ്റുന്നില്ല, നിങ്ങളെ ചാനൽ എടുക്കുന്നില്ല, നിങ്ങളെ ചാനൽ അവർ എടുത്തു വെച്ച് നിങ്ങളോട് ക്യാഷ് വയ്ക്കുന്നില്ല. നിങ്ങൾ 100,000 രൂപ 200,000 രൂപ 500 രൂപ ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് ബില്യൻസ് ഓഫ് ബില്യൻസ് ഡോളർ വേറെ വഴിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ ചാനൽ അവർക്ക് വേണ്ട, അല്ലെങ്കിൽ അവർ തന്നെ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അത്ര ട്രസ്റ്റ് വരുന്നില്ല. 6,00,000 to 7,00,000 സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനൽ ലൈവ് ആകുമ്പോൾ ആൾക്കാർ വിചാരിക്കുമോ വലിയ സബ്സ്ക്രൈബർ ഉള്ള ചാനലാണ്, ജെന്യൂൻ ആയിരിക്കാം. ഒരു ഫേക്ക് ബിലീവ് അവിടെ ഉണ്ടാകുകയാണ്. അതേപോലെ തന്നെ ഈ ചാനൽ സസ്പെൻഡ് ആകുന്നത് കാണാം. അഷ്കർ ടെക്കി സ്റ്റാറ്റസ് ഇട്ടിട്ടായിരുന്നു, അതായത് ചാനൽ കാണുവാനില്ല. ഇവിടെ എനിക്ക് ഈ ലൈവൊക്കെ ഫേക്ക് ആണെന്ന് മനസ്സിലായി, ഇതൊക്കെ ഒരു സ്കാം ആണെന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ മനസ്സിലായവരൊക്കെ എന്ത് ചെയ്യും? ഇത് റിപ്പോർട്ട് ചെയ്യും. ഈ ചാനൽ ഇനി വേണ്ട, ഇത് ഫേക്കാണ്, റിപ്പോർട്ടടിക്കും. അങ്ങനെ 100-ൽ കൂടുതൽ റിപ്പോർട്ട് അറ്റ് ദ സെയിം ടൈം കുറേ പോകും. അപ്പോൾ യൂട്യൂബിന് കിട്ടും. അപ്പോൾ ഈ ചാനൽ ഡേഞ്ചർ ആണെന്ന് യൂട്യൂബിന് മനസ്സിലാവും. യൂട്യൂബ് ഇൻസ്റ്റൻ്റ്ലി അത് സസ്പെൻഡ് ചെയ്യും, ആ ചാനൽ എടുത്ത് കളയും. ആ ചാനൽ എടുത്ത് കളയുമ്പോൾ ആരുടെ ചാനലാണ് പോകുന്നത്? ഏതോ ഒരു പാവത്തിൻ്റെ ചാനലാണ് പോകുന്നത്. യൂട്യൂബിന് അറിയില്ല ഇത് ഹാക്കായ ചാനലാണോ അല്ലെ മറ്റാരോ ലൈവ് ഇടുന്നത്. യൂട്യൂബിൻ്റെ വിചാരം അവൻ ലൈവ് ഇടുന്നതാണ്. ആ ചാനൽ സസ്പെൻഡായി. ഈ ഹാക്കറിന് എന്താണ് നഷ്ടം? ഒന്നും നഷ്ടമില്ല, ആരുടെ ചാനലല്ലേ, ഹു കെയർസ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇതാണ് ഇവരുടെ വർക്കിംഗ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ചോദ്യം, അതിന് ഉത്തരം ഓൾറെഡി നിങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അതായത് ഇമാതിരി മെയിൽ റിപ്ലൈ കൊടുക്കാതിരിക്കുക, ആപ്ലിക്കേഷൻസ് സിപ്പിഡായിട്ട് വരികയാണെങ്കിൽ ഓപ്പൺ ചെയ്യാതിരിക്കുക, കണ്ണി കണ്ട എല്ലാ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാതിരിക്കുക, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക, അല്ലാണ്ട് നിങ്ങൾക്കൊരു കോള് വന്നിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്താൽ ഹാക്കായി പോവുക, അങ്ങനെ ഒരു സംഭവം ഈ ലോകത്തില്ല. അതേപോലെ തന്നെ മെസ്സേജ് വന്നാൽ മൊബൈൽ അടിച്ചുകൊണ്ട് പോവുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊരു തെറ്റ് ചെയ്യണം, ഒന്നിക്കൽ മെസ്സേജിൽ വന്ന് OTP അവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ മെസ്സേജിൽ വന്ന ഒരു ലിങ്ക് നിങ്ങൾ തൊടണം, അല്ലെങ്കിൽ നിങ്ങൾ ഏതോ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളെ ക്രെഡൻഷ്യൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കണം. എന്തായാലും ഇങ്ങോട്ട് ആരും ഒന്നും അയക്കാതെ അങ്ങോട്ടൊന്നും പോവില്ല, അത് 100% ഷുവറാണ്. ഇപ്പോൾ അഷ്കർ ടെക്കി കാണുന്നുണ്ടെങ്കിൽ, അഷ്കർ ടെക്കിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ പ്രൊമോഷന് വേണ്ടിയോ എന്തിനോ ഓപ്പൺ ആക്കിയത് കൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ചാനൽ ഹാക്കാൻ കാരണം. വളരെ വിഷമമുണ്ട് ഹാക്കായതിന്. പക്ഷേ ഞാൻ പറയുകയാണ്, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. എല്ലാവരുടെ ചാനൽ ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല, നിങ്ങളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾ കമ്പ്യൂട്ടർ ആർക്കും ഓപ്പൺ ചെയ്യാമല്ലോ. ആരെങ്കിലും വേറെന്തെങ്കിലും ഗെയിം ഡൗൺലോഡ് ചെയ്തായിരിക്കും, അതിൻ്റെ കൂടെ കയറിയതാവാം. അപ്പോൾ നിങ്ങളാവണമെന്നില്ല, നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ആയാലും മതി. അപ്പോൾ അക്കൗണ്ട് എങ്ങനെ സെക്യൂർ ആക്കാമെന്ന് ചോദിച്ചാൽ സ്റ്റെപ്പ് ടു വെരിഫിക്കേഷൻ ഇട്ടതൊന്നും കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഒരു പാസ്വേഡ് ഇടുക. നിങ്ങളെ യൂട്യൂബ് അക്കൗണ്ട് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ള കമ്പ്യൂട്ടറാണെങ്കിൽ നിങ്ങൾ മാത്രം അത് ക്യാരി ചെയ്യുക, ഷെയർ ചെയ്യാതിരിക്കുക, എല്ലാ പെൻഡ്രൈവും കണക്ട് ചെയ്യാതിരിക്കുക, വേണ്ടാത്തത് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ഇതേ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആൻറ്റി വൈറസിൻ്റെ കാര്യം, വിൻഡോസ് 10 ആണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആൻറ്റി വൈറസ് അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. വിൻഡോസ് 10 പർച്ചേസ് ചെയ്യുക, ക്രാക്ക് യൂസേജ് നിർത്തുക. കാരണം നിങ്ങൾക്ക് 60,000 to 50,000 രൂപ കൊടുത്ത് ഒരു ലാപ്ടോപ്പ് വാങ്ങാം.
പക്ഷേ 4000 5000 കൊടുത്തിട്ടൊരു നല്ല വിൻഡോസ് ജെന്യുവിൻ വാങ്ങാൻ കഴിയില്ല. അതായത് 50000 രൂപ കൊടുത്തിട്ടൊരു മൊബൈൽ വാങ്ങാം, 500 രൂപേൻ്റെ കവർ വാങ്ങുന്നവർക്കാണ് പ്രശ്നം. കാരണം ഇവിടെ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ സെക്യൂരിറ്റി തന്നെയാണ്. അത് നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യും, കാരണം നിങ്ങളുടെ ഡാറ്റ അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കൂടി ഒന്നും പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. മൽവെയർ, വൈറസ്, ട്രോജൻ, അങ്ങനെ ഒരുപാട് റാൻസംവെയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫോൾഡറിന് എല്ലാ ഫയൽസും വേറൊരു ഫോർമാറ്റാക്കി മാറ്റും. അതായത് JPG ഫയൽ, വീഡിയോ ഫയൽ എല്ലാം മറ്റൊരു ഫയലാക്കി മാറ്റും. ആ ഫയലാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും, നിങ്ങളോട് പൈസ ചോദിക്കും ഇൻക്രിപ്റ്റോ കറൻസി. ആ പൈസ കൊടുത്താൽ ഇത് അൺലോക്ക് ചെയ്തു എന്ന് പറയും. അങ്ങനെയാണ് ഈ റാൻസം വെയർ അറ്റാക്കിൻ്റെ ഉദ്ദേശം. നിങ്ങൾ പൈസ കൊടുത്താൽ ഇത് അൺലോക്ക് ആവുന്ന ഒരു ഉറപ്പില്ല. ഒരുപാട് ആൾക്കാർ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കോടികൾ കൊടുത്ത് മറ്റേ ആൻറ്റി വൈറസ് വാങ്ങണം എന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് വിൻഡോ സ്റ്റാൻഡിൽ ബിൽട്ടിൻ ആയ ഡിഫൻഡർ മതി, അത് അപ്ഡേറ്റ് ആക്കിയാൽ മതി. അതേപോലെ നിങ്ങൾ ക്രാക്ക് പരിപാടി ഒഴിവാക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രീമിയർ പ്രോ ക്രാക്ക് തന്നെയാണ്, പക്ഷേ ഐ എം അവെയർ ഓഫ് ഇറ്റ്. എനിക്കിപ്പോൾ ഏത് രീതിയിൽ ഈ ഒരു അറ്റാക്ക് വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാം. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ക്രാക്കിംഗ് ഒഴിവാക്കുക. അപ്പോൾ ക്രാക്കിംഗ് സമയം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്തു, ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് അതിൽ കീ ചോദിക്കും. ആ കീക്ക് പകരം ഒരുപാട് ക്രാക്ക് അവൈലബിൾ ആണ്. ക്രാക്ക് മീൻസ് ക്രാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവർ കാണിക്കും പ്ലീസ് ടേൺ ഓഫ് ആൻറ്റി വൈറസ്, ആൻറ്റി വൈറസ് ഓഫാക്കാൻ കാണിക്കും. അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ആൻറ്റി വൈറസ് ഓഫാക്കാൻ പറയുന്നത്, ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്രാക്ക് ചെയ്യുമ്പം ആൻറ്റി വൈറസ് ക്യാച്ച് ചെയ്യും. ആ ക്യാച്ചിങ് ഒഴിവാക്കാൻ വേണ്ടി ഇവർ ആൻറ്റി വൈറസ് ഓഫാക്കാൻ റിക്വസ്റ്റ് ചെയ്യും. ഓഫാക്കുന്നു, നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നു, ക്രാക്കിംഗ് വർക്കാവുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു ട്രോജൻ കുത്തിവെച്ച് കാണും, നിങ്ങളെ കമ്പ്യൂട്ടർ ഏത് സമയം അവർക്ക് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ക്രാക്കിംഗ് ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോട്ടോഷോപ്പ് ക്രാക്കിൽ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഈ ഹാക്കറിന് നമ്മളൊക്കെ വേണമെന്ന്. നമ്മളെ വേണ്ട, അവർക്ക് വലിയ വലിയ സെലിബ്രിറ്റീസ് അങ്ങനെ വലിയ വലിയ ആൾക്കാരെ വേണ്ടു, അത് അവരെ പൊക്കിക്കോളും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, വൈ നോട്ട് മീ? ഞാൻ ഏകദേശം നിങ്ങൾക്ക് വേണ്ടി അവർ അയച്ചെന്ന ഒരു വൈറസ് വരെ ഓപ്പൺ ആക്കി കാണിച്ചു തന്നു, അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ ഫയൽ നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് കാണിച്ചു തന്നു. പക്ഷേ ഇത്രയും കാണിച്ചു തന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ഹാക്കാകുന്നില്ല? അതായത് ഐ ആം അവെയർ ഓഫ് ഇറ്റ്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ ഇല്ല. എല്ലാ സാധാരണക്കാരും എല്ലാവർക്കും ഈ ഒരു അവെയർനെസ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നോളജ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്ങനെ ഇതെല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇൻഫോർമേഷനുള്ള കുറച്ച് ഇൻഫോർമേറ്റീവായ നോളജ് തരുന്ന യൂട്യൂബ് വീഡിയോസ് കാണുക. എൻ്റെ വീഡിയോസ് കാണണമെന്നല്ല പറയുന്നത്, ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കണ്ട് കുറച്ച് സെൽഫ് അവെയർ ആയിരിക്കുക. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഇതുപോലെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇത്രയും വലിയ യൂട്യൂബ് ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് പഠിച്ചു, കുറച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഇൻ്റർനെറ്റിൽ സേഫായിട്ടിരിക്കുക എന്നൊരു ഇൻഫോർമേഷനെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കുക എന്ന് കരുതി വെറും നോളജ് മാത്രം യൂട്യൂബിൽ നിന്ന് എടുക്കണമെന്നല്ല, എൻ്റർടൈൻമെൻ്റ് ആവാം, പക്ഷേ എൻ്റർടൈൻമെൻറ്റ് മാത്രമാവരുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ഹരീഷേട്ടനെ പറ്റി പറഞ്ഞു, ഒരുപാട് യൂട്യൂബേഴ്സിനെ പറ്റി പറഞ്ഞു, ഒരുപാട് ടെക് യൂട്യൂബേഴ്സ് തന്നെ എനിക്ക് അറിയുന്നതുണ്ട്. മലയാളം ടെക് ബൈ അജിത്, അതേപോലെ തന്നെ ഗാഡ്ജറ്റ്സ് വൺ മലയാളം, അങ്ങനെ ഒരുപാട് ടെക് ചാനൽസൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണ്ട, ലൈക്കും വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു വീഡിയോയിൽ അറ്റ്ലീസ്റ്റ് എല്ലാവരും ഇൻഫോർമേറ്റീവ് ആയിരിക്കുക എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇതിന് ശേഷം ഒരാളെങ്കിലും ഹാക്ക് ആകാതിരിക്കുക എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ രതീഷ് ആർ മേനോൻ, ഒരുപാട് യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാനല്ല, എനിക്ക് വ്യൂവേഴ്സ് ഒന്നും വേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കമ്മ്യൂണിറ്റീനെ കുറിച്ച് അവെയർ ആക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക. സീരിയസ്ലി, ഐ എം റിക്വസ്റ്റിംഗ്. വീഡിയോ ഇത്തിരി ലെങ്തി ആയതിന് ക്ഷമ ചോദിക്കുന്നു, കാരണം ഇതൊക്കെ ഞാൻ ഏകദേശം 6-7 മാസം എടുത്ത് പഠിച്ച സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് വെറും 20 അല്ലെങ്കിൽ അതിൽ താഴെ മിനിറ്റ് എടുത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി പറയുകയാണ്. അറ്റ്ലീസ്റ്റ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ്റർനെറ്റ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് സെക്യൂരിറ്റി. ഏത് സമയവും ഹാക്കർമാർ നിങ്ങളുടെ പിന്നാലെയുണ്ട്. പക്ഷേ അത് നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ സെലിബ്രിറ്റി ആയിട്ടോ അങ്ങനെയൊന്നുമല്ല, നിങ്ങളെ കൊച്ചു കൊച്ചു ഇൻഫോർമേഷൻസൊക്കെ അവർക്ക് കളക്ട് ചെയ്ത് വലിയ ഡാറ്റാ ബേസ് ഉണ്ടാക്കി വലിയൊരു അറ്റാക്ക് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഉദ്ദേശം നിങ്ങൾ വിചാരിക്കുന്ന പോലെയേ ആയിരിക്കില്ല. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസിൽ ഹിയ സൈനിങ് ഔട്ട്. അതിനു മുമ്പ് ഇങ്ങനത്തെ വീഡിയോ അപ്ഡേറ്റഡ് ആയി വരുമെന്ന് വിചാരിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യരുത്, കാരണം ഹാക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഇടാറില്ല. പക്ഷേ ജസ്റ്റ് നിങ്ങളെ ഇൻഫോർമേറ്റീവ് ആക്കണം എന്നുദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ഇത്. ബൈ ബൈ.